വാർത്തകൾ തുടരുന്നു. വയനാട്ടിൽ ഒന്നര വർഷമായി സർക്കാർ ഓണറേറിയം കിട്ടാത്ത മൂന്ന് പ്രീ പ്രൈമറി അധ്യാപികമാർ സിവിൽ സ്റ്റേഷന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി. യൂണിയൻ നേതാക്കളും അധ്യാപക പ്രതിനിധികളും ഡെപ്യൂട്ടി ഡയറക്ടറുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ പ്രശ്നം പരിഹരിച്ചു. 15 ദിവസത്തിനുള്ളിൽ ഓണറേറിയം നൽകുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ ഉറപ്പ്. രാവിലെ 11 മണിയോടെയാണ് പ്രീ പ്രൈമറി അധ്യാപകരായ ലിഷ, പ്രതിഭ, സുജാത എന്നിവർ സിവിൽ സ്റ്റേഷൻ മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. 2012 സെപ്റ്റംബർ മുതൽ ലഭിക്കേണ്ട ഓണറേറിയം കിട്ടുന്നില്ലെന്നായിരുന്നു പരാതി. ഏതാണ്ട് 1 ലക്ഷം രൂപയ്ക്കടുത്ത് ഓണറേറിയമായി ലഭിക്കാനുണ്ട്. ഇത്തരത്തിൽ 16 പേരാണ് വയനാട്ടിലുള്ളത്. മതിയായ യോഗ്യതയില്ലാത്തതിനാൽ ഇവർക്ക് ഓണറേറിയം നൽകാനാവില്ല നിലപാടിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഉറച്ചു നിന്നു. ഇതോടെ സിവിൽ സ്റ്റേഷൻ മുകളിൽ നിന്നും താഴെ ഇറങ്ങാൻ 3 അധ്യാപകരും വിസമ്മതിച്ചു. ഫയർഫോഴ്സും പോലീസും അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഇതേ തുടർന്ന് യൂണിയൻ നേതാക്കളുമായി ചർച്ച നടത്താൻ ഡെപ്യൂട്ടി ഡയറക്ടർ തയ്യാറായി. ചർച്ച പുരോഗമിക്കുന്നതിനിടെ സമരക്കാരിലൊരാളായ പ്രതിഭ തളർന്നു വീണു. ഇതോടെ വളരെ വേഗത്തിൽ തീരുമാനമെടുക്കാൻ ഡെപ്യൂട്ടി ഡയറക്ടർ നിർബന്ധിതയായി. ഡെപ്യൂട്ടി ഡയറക്ടറുടെ തീരുമാനത്തെ തുടർന്ന് ബാക്കിയുള്ള ഇരുവരും സമരത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. സമരക്കാരുമായിട്ട് സംസാരിച്ചതിന്റെ ധാരണ അടിസ്ഥാനത്തിൽ ഡി പി ഐ 1 മാസത്തെ സമയമായിരുന്നു ആവശ്യപ്പെട്ടത്. പക്ഷേ 15 ദിവസത്തിനുള്ളിൽ ഇത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു തീരുമാനം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഈ ഓഫീസിൽ നിന്ന് സ്വീകരിക്കാമെന്നുള്ളൊരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇപ്പോൾ ഇത് അവസാനിപ്പിച്ചിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ വീണ്ടും ഇത്തരം സമരം സ്വീകരിക്കാനാണ് മൂവരുടെയും തീരുമാനം. ഇവർക്ക് പിന്തുണയുമായി ബാക്കിയുള്ള 13 പേരുമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.